പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന നേതാവ് നമ്മുടെ സ്വന്തം AKG AK ഗോപാലൻ ഓർമ്മയായിട്ട് 44 വർഷം പിന്നിടുകയാണ്. ചൂഷിത ജനവിഭാഗങ്ങളുടെ മോചനത്തിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായുള്ള സ്വാതന്ത്ര്യം ലഭിക്കൂവെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നേതാവായിരുന്നു AKG. സമരം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നത്. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിൽ വലിയ പങ്ക് AKG വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അയിത്തവും ജാതി വ്യവസ്ഥയും ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് അതിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന ആളാണ് നമ്മുടെ ആയിലത്ത് കുട്ടിയാരി ഗോപാലൻ AKG. ഗുരുവായൂർ സത്യാഗ്രഹവും പാലിയം സമരവും അതുപോലെ തന്നെ കണ്ണൂരിലെ കണ്ടോത്ത് ദളിതർക്ക് വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള സമരവും നമ്മുടെ AKGയുടെ സമര ജീവിതത്തിലെ തിളക്കമേറിയ ഏടുകളായിരുന്നു. ഇന്ത്യയിൽ ആകമാനം കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ AKG ഭഗീരഥ പ്രയത്നം നടത്തി. സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പൊതുരംഗത്ത് വളരെ സജീവമായിരുന്നു. മാത്രമല്ല ഒരുപാട് സമരങ്ങളിൽ നിയമലംഘന സമരങ്ങളിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ AKG. ഫറൂഖ് ഓട്ടു തൊഴിലാളി സമരം, കണ്ണൂരിലെ കോട്ടമ്മിൽ സമരം, തലശ്ശേരിയിലെ ബീഡി തൊഴിലാളി സമരം, അതുപോലെ തന്നെ നെയ്ത്തു തൊഴിലാളി സമരം, അങ്ങനെ നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ AKG. ഇവിടെയെല്ലാം ചൂഷണം ചെയ്യപ്പെട്ട ജനങ്ങൾക്ക് ഒപ്പം തന്നെയായിരുന്നു, അവരുടെ മുന്നിൽ തന്നെയായിരുന്നു നമ്മുടെ AKG നിലകൊണ്ടിരുന്നത്. 1936 പട്ടിണിക്കും ദാരിദ്ര്യത്തിനും എതിരെ AKGയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട, മലബാർ മുതൽ മദ്രാസി വരെ സംഘടിപ്പിക്കപ്പെട്ട പട്ടിണി ജാഥ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. 5 തവണ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPM ഒപ്പമായിരുന്നു. അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർത്തതിന്റെ പേരിൽ ചൈന ചാരനെന്ന് ആരോപിച്ച് AKGയെ ജയിലിലടച്ചു. ഇന്ത്യയിൽ കരുതൽ തടങ്കലിലായ ആദ്യ രാഷ്ട്രീയ നേതാവാണ് AKG. രാജ്യത്തിന് തന്നെ മാതൃകയായ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അമരക്കാരനായത് AK ഗോപാലൻ തന്നെയാണ്. 1940 ആരംഭിച്ച ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളി വർഗത്തിന് AKGയുടെ വില മതിക്കാനാവാത്ത സംഭാവനയാണ്. 1977 മാർച്ച് 22 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. അത് അടിച്ചമർത്തപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും നികത്താനാകാത്ത നഷ്ടമായി മാറി ഇന്നും നിലകൊള്ളുകയാണ്.